June 5, 2022. അർദ്ധരാത്രി 2 മണിക്ക് ഉച്ചത്തിലുള്ള അലറി കരച്ചിൽ കേട്ട് അനൂപ് ഞെട്ടി ഉണരുന്നു. വാതിലിന് സമീപം കയ്യിൽ മുറിയുമായി കരഞ്ഞുകൊണ്ട് തന്റെ സഹോദരി കോമൾ നിൽക്കുന്നു. 3 പേർ വീട്ടിൽ അതിക്രമിച്ച് കയറിയെന്നും തന്റെ വായ പൊത്തിപ്പിടിച്ചതിനു ശേഷം മാതാപിതാക്കളുടെ കഴുത്തറുത്തു കൊന്നുവെന്നും കോമൾ പറയുന്നു. സംഭവം കേട്ട് ഞെട്ടിത്തെറിച്ച അനൂപ് വേഗത്തിൽ താഴെ തന്റെ മാതാപിതാക്കളെ കാണാൻ പോകുന്നു. നാം ഒരിക്കൽ പോലും ചിന്തിക്കാത്തതും അവിശ്വസനീയവുമായിരുന്നു ഈ ക്രൈമിന്റെ അവസാനം. ശത്രുക്കളൊന്നുമില്ലാത്ത തന്റെ മാതാപിതാക്കൾക്ക് എന്ത് സംഭവിച്ചു? വീട്ടിൽ അതിക്രമിച്ച് കയറി തന്റെ മാതാപിതാക്കളെ വകവരുത്തിയ 3 പേർ ആര്? ഒരിക്കലും ചിന്തിക്കാത്തതും അവിശ്വസനീയവുമായ ഈ ക്രൈമിന്റെ അവസാനം കാണുവാൻ നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം. വൈറ്റ് ട്രൂത്തിന്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ കാൻപൂരിൽ ബാറാറ്റു യാദവ് മാർക്കറ്റ് ഏരിയയിൽ ചൊവ്വാഴ്ച, അതായത് July 5, 2022, വൃദ്ധ ദമ്പതികൾ ദാരുണമായി കഴുത്തറുത്ത് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പരിഭ്രാന്തി പരന്നു. മുന്നാലാൽ ഗുപ്ത 61, രാജ്ദേവി 58 എന്നിവരാണ് മരിച്ചത്. അർദ്ധരാത്രി 2 മണിയോടുകൂടെ കൊല നേരിൽ കണ്ട സ്വന്തം മകൾ കോമൾ തന്റെ സഹോദരനെ വിളിച്ചുണർത്തി കാര്യം വിശദീകരിക്കുമ്പോഴാണ് സ്വന്തം മാതാപിതാക്കൾ നഷ്ടമായ അനൂപ് പോലീസിന് വിവരം അറിയിക്കുന്നത്. പോലീസ് കമ്മീഷണർ വിജയ് സിംഗും സിറ്റി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം, ഫോറൻസിക് വിഭാഗം വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നതിന് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതിന് പുറമെ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള ശ്രമങ്ങളും അവർ തുടർന്നു. മറ്റു വലിയ തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ട് കൊലപാതകം നേരിൽ കണ്ട തന്റെ മകളോട് തന്നെ പോലീസുകാർ ചോദ്യം ചോദിച്ചു. 25 വയസ്സുള്ള കോമൾ പറയുന്നതനുസരിച്ച് ആയുധങ്ങളുമായി 3 അക്രമികൾ വീട്ടിൽ അതിക്രമിച്ച് കയറി തന്നെ ബന്ദിയാക്കിയതിനു ശേഷം അവർ മാതാപിതാക്കളെ വെട്ടിക്കൊന്നു. എന്നാൽ മകൻ അനൂപിന് മാതാപിതാക്കളുടെ കൊലപാതകത്തിൽ സ്വന്തം ഭാര്യ ആകാംക്ഷയ്ക്കും ഭാര്യ സഹോദരൻ മായങ്കിനും പങ്കുണ്ടെന്ന സംശയമുണ്ടെന്ന് പോലീസുകാരോട് വിവരിച്ചു. വിവാഹത്തിന് ശേഷം അധികം നാൾ പോകാതെ തന്നെ രണ്ടുപേരും പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. തന്റെ ഭാര്യയുടെ കുടുംബാംഗങ്ങൾ തങ്ങളിൽ നിന്ന് 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും അദ്ദേഹം ആരോപിച്ചു. ഭാര്യയും ഭാര്യ സഹോദരൻ മായങ്കും തമ്മിൽ കുടുംബ തർക്കം നിലനിൽക്കുന്നുണ്ടെന്നും അനൂപ് പരാതിയിൽ പറഞ്ഞു. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചാണ് ദമ്പതികളെ കൊലപ്പെടുത്തിയെന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി അയൽപ്പക്കത്ത് സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകളും പോലീസ് ചെക്ക് ചെയ്തു. CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി 11:54 ഒരു പ്രതി വീട്ടിൽ കയറി ചെല്ലുന്നതും 2:00 മുഖം മറച്ച രീതിയിൽ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതും വ്യക്തമായിരുന്നു. ഈ CCTV ദൃശ്യമാണ് കേസിന്റെ വഴിത്തിരിവിന് കാരണമായത്. മകൾ കോമൾ പറഞ്ഞതനുസരിച്ച് 3 പേർ വീട്ടിൽ കയറിയിരിക്കണം. എന്നാൽ CCTV ദൃശ്യമനുസരിച്ച് ഒരേ ഒരു വ്യക്തി മാത്രമാണ് വീട്ടിൽ കയറിയതും തിരികെ പോയതും. അങ്ങനെ കേസിന്റെ മറ്റൊരു വഴിത്തിരിവ് സ്വന്തം മകളായ കോമളിലേക്ക് തിരിഞ്ഞു. പോലീസ് പറയുന്നതനുസരിച്ച് മകൾ കോമളും അവളുടെ കാമുകൻ രാഹുലും കാമുകന്റെ സഹോദരനുമാണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ. കേസിലെ മറകൾ നിൽക്കാൻ മകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഏതു മനുഷ്യ ഹൃദയവും തകർന്നു പോകും. വളരെ ദാരുണമായി മരണപ്പെട്ട മുന്നാലാലിനും ഭാര്യ രാജദേവിക്കും ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനൂപ്, മുന്നാലാലിന്റെ സഹോദരൻ രാംകുമാറിന്റെ മകളായ കോമളിനെ അവർ സന്തോഷത്തോടെ ദത്തെടുക്കുകയായിരുന്നു. തന്നെ വളർത്തി വലുതാക്കി വിവാഹം വരെയും കഴിച്ചു കൊടുക്കാമെന്ന വാഗ്ദാനം ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തം ലാൽ ഏറ്റെടുത്തു. എന്നാൽ പണ ആർത്തി മൂത്ത കോമളിന് മാതാപിതാക്കളുടെ മൊത്തം സ്വത്ത് സ്വന്തമാക്കാനുള്ള ആർത്തി അവരെ കൊല്ലുന്നതിന് പോലും ഭയപ്പെടുത്തിയില്ല. 2 നല്ല വീടുകൾ, 2 പ്ലോട്ടുകൾ, 1 കട, പിന്നെ അനേകം കൃഷിഭൂമികൾ, അങ്ങനെ ഒട്ടനേകം സ്വത്തുക്കൾ തന്റെ മാതാപിതാക്കൾക്കുണ്ടെന്ന് കോമൾ തന്റെ കാമുകനോടും കാമുക സഹോദരനോടും പറഞ്ഞിരുന്നു. അങ്ങനെ 4 മാസം മുമ്പാണ് കോമളും രാഹുലും ദമ്പതികളെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തിയത്. അങ്ങനെ തന്റെ കാമുകന്റെ സഹോദരനായ രോഹിത്തിന്റെ സഹായത്തോടെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയതായി ബുധനാഴ്ച കോമൾ സമ്മതിച്ചതായും കൊലപാതകത്തിന് മുമ്പ് അവനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും പോലീസ് പറയുന്നു. ഗോവയിലെ മിലിറ്ററി ഇന്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന രാഹുലായിരുന്നു തന്റെ കാമുകൻ. എന്നാൽ തന്റെ സ്വന്തം നഗരത്തിൽ ഇരിക്ഷ ഓടിക്കുന്ന കാമുകന്റെ സഹോദരൻ രോഹിത്തുമായി താൻ ഇഷ്ടത്തിലായിരുന്നുവെന്നും രോഹിത്തിന്റെ സഹായത്തോടുകൂടെയാണ് ഈ കൊല നടന്നതെന്നും തെളിയിക്കപ്പെട്ടു. സ്വത്തിന്റെ അത്യർത്ഥിയിൽ ദമ്പതികളെ കൊലപ്പെടുത്താൻ 3 ഗൂഢാലോചന നേരത്തെ നടത്തിയിരുന്നു. ഒടുവിൽ July 5 രോഹിത്തിന്റെ സഹായത്തോടുകൂടെ മകൾ കോമൾ തന്റെ മാതാപിതാക്കളെ വകവരുത്തി. കാമുകനുമായുള്ള വിവാഹത്തെ എതിർത്തതിനാലും കോടികൾ വിലമതിക്കുന്ന സ്വത്തിന്റെ ഉടമസ്ഥാവകാശം നേടിയെടുക്കാനുമായിരുന്നു കോമൾ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയെന്ന് വ്യക്തമാക്കി. പണത്തോടും പൊരുളിനോടും പദവിക്കുമൊക്കെ ആർത്തി കൂടുമ്പോൾ മനുഷ്യ സ്നേഹവും ബന്ധങ്ങളുടെ വിലയും ഹൃദയത്തിൽ നിന്നും നശിച്ചു പോകുമെന്ന് ഈ ക്രൈം ന്യൂസ് വ്യക്തമാക്കുന്നു. വെളുത്തതെല്ലാം പാലല്ല എന്ന് കേരളത്തിൽ നാം പറയുന്ന പഴമൊഴിയിൽ എന്തൊക്കെയോ സത്യങ്ങൾ മറിഞ്ഞുകിടക്കുന്നതായി ഒരു തോന്നൽ. ഒരുപാട് വേദനയോടെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുന്നു.